യവനെന്താണ് പന്തം കണ്ട പെരിച്ചാഴീന മാതിരി? ഏ ഇരിക്കുവെണ്ണേ. ഈ കാളമുട്ടനെ കെട്ടിയത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ട, ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്, ഇപ്പൊ തന്നെ വിട്ടേക്കാം. ആളെ കുറിച്ച് രായപ്പൻ എല്ലാം പറഞ്ഞു, തുന്നരിയാണെന്ന രായപ്പന്റെ അഭിപ്രായം. ആരാ? മനസ്സിലായില്ല. ഞാൻ മായ, ഇവിടെ അടുത്തുള്ളതാ. ഞങ്ങളുടെ വീട്ടിലെ കാളക്കാരനാ പൊന്നുചാമി. രായപ്പനുമായി എന്താ അടുപ്പെന്നല്ലേ, ചെറിയൊരു ഇഷ്ടം. അതിനെ സ്നേഹമെന്നോ പ്രേമമെന്നോ എന്ത് വേണേലും വിളിക്കാം. പറഞ്ഞിട്ടുള്ളത് എന്നാവോ താലി കെട്ട്, നോമ്പ് നോറ്റിരിക്കുക. വരട്ടെ. എത്ര അന്തസ്സോടും അഭിമാനത്തോടും കഴിഞ്ഞോണ്ടിരുന്ന കുടുംബവും നമ്മുടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായമല്ലേ? നാട്ടുകാർക്കൊക്കെ ഞങ്ങളോട് ചെയ്തല്ലേ എന്റെ ചേട്ടാ, എനിക്ക് സഹിക്കാൻ നിന്റെ നെഞ്ച് കലങ്ങിപ്പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൈ വെച്ചോ. എന്നാലും എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തല്ലോടി. എത്രയെത്ര നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തരാൻ ഓരോരുത്തരും പറഞ്ഞതാ. എന്നാ നീ തൊലത്തില്ലടി ദ്രോഹി. നീ എന്റെ അടുത്ത് മേടിക്കും കേട്ടാ. കണ്ടോ കണ്ടോ, എങ്ങാണ്ടെന്നൊരുത്തി വലിഞ്ഞേറി വന്നപ്പോ കൂടപ്പുറത്തിന് വേണ്ടെന്നായി. എന്നാലും എന്തോ കൈവശം കൊടുത്ത് എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തടി. മുതലി നിന്നെ സമ്മതിച്ചിരിക്കുന്നടി. എടി നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. അകത്തു പോ. അളിയാ
പറയുമ്പം വിഷമം തോന്നരുത്. ഇത് കുറച്ച് കടന്ന കൈയായി പോയി. കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാനവളെ കെട്ടിയോളാക്കിയത് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറണമെന്നില്ല. വന്ന പോലെ പോവാം. ഞാനിനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കത്തില്ല. കണ്ണിച്ചോറയില്ലാതെ പറയണ കേട്ടില്ലേ? നിങ്ങളുടെ കുന്ന വിഴിഞ്ഞോളി നിൽക്കുന്നേ. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കാപ്പി കൂടി കുടിച്ചിട്ട് പോയാ പോരെ. നാണോ? ഇല്ലല്ലോ, നിങ്ങൾ ഇവിടെ വന്നോ, ഞാൻ പോവാ. അനിയത്തി, ഞാനാ പറയണേ, പോകരുത്. കണ്ടോ കണ്ടോ, കൂടെ പുറത്തില്ലാത്ത സ്നേഹം എന്റെ നാത്തൂരുണ്ട്. ഞാൻ എന്തെങ്കിലും മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയാ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിടാവോ? ഞാൻ കാരണം ഇല്ല. പുറവിനു വന്ന് വിളിച്ചപ്പോഴേ മനസ്സിലായി നാത്തൂർ എന്നോട് സ്നേഹമുണ്ടെന്ന്. വാ, അകത്തേക്കിരിക്കാം. ഇല്ല, ഞാൻ പോവുക. ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ? വേണ്ട, നമുക്ക് പോവാം. എങ്ങനാ ചേട്ടാ, നാത്തൂന്ന് ഇത്ര സ്നേഹമായിട്ട് വിളിക്കുമ്പോ എങ്ങനാ പടി ഇറങ്ങി പോവുക? നാരായണിയെ പോലെ ആ മോളെന്നും കരുതിയിട്ടാ ഞാൻ അത്രയൊക്കെ പറഞ്ഞത്. എനിക്കത് ഈ വിഷമമൊന്നുമില്ല. അപ്പൊ ചെളിയിലും താമര വിരിയും എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ വല്ലി? എന്തൊരു സ്നേഹം. അളിയോ, ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടോ, അളിയന് ചേർന്ന വെണ്ണു തന്നെ. ഇനി അകത്തോട്ട് കേറാലോ. കേറാല്ലേ? ഈ അളിയന്റെ മൂക്കത്താ ശുണ്ടി. കുട്ടൻ നല്ല പേരിട്ടോ. തിരിച്ചെന്താ പേരിട്ടിരിക്കുന്നത്? ചക്കരക്കുട്ടിയെന്നോ അതോ കെങ്ങിനി കുട്ടിയെന്നോ? മായേ, എനിക്കിഷ്ടായി കേട്ടോ. ഇന്ന് പൊന്നുവിനോട് ഞാൻ പറയുന്നുണ്ട്, രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ. മെത്തയിൽ മുല്ലപ്പൂ വിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് വേഗം നാടാ. കള്ള്, നല്ല അന്തിക്കള്ള. നല്ല ഉഷാറോടെ വന്നപ്പോഴാ പെണ്ണിന്റെ ഒരു ആലോചന. എന്താ ഇത്ര ആലോചിക്കാൻ? പത്ത് ദിവസം തികയണതിന് മുമ്പ് എന്നെ മടുത്ത. ഈ കിന്നാരം കള്ളത്തര കാര്യം പറവെന്നെ പറഞ്ഞ ഗർവിക്കൂ. അപ്പൊ ഗർവിക്കാനുള്ള കാര്യ പെണ്ണ് കാര്യം പറ. അല്ല, ഈ കാലിപ്പണിയൊക്കെ നിർത്തി മറ്റെന്തെങ്കിലും നല്ല പണി ചെയ്തൂടെ എന്റെ പൊന്നൂന്. അപ്പൊ അതാണ് കാര്യം, പെണ്ണിന് നാറ്റം വന്ന് തുടങ്ങിയെന്ന്. ഏ, അതുകൊണ്ടല്ല. അവറ്റവളുടെ കരച്ചിലും പുളച്ചിലും കാണുമ്പോ ശാപം കിട്ടുമെന്നൊരു പേടി. ശാപം പുളുത്തിയൊരു ശാപം. പെണ്ണിന് വിവരം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം.
കാലികളുടെ കുളമ്പില് ലാടൻ അടിക്കുന്നതേ അവറ്റകൾക്ക് നല്ലതിനാ. ഒരുപാട് ദൂരം നടക്കണ്ടേ, കാല് വേദനിക്കത്തില്ല. പിന്നെ മൂക്കുകയറിടുന്നതും വരിയുടയ്ക്കുന്നതും ചില തെമ്മാടി കുട്ടന്മാരെ ഒതുക്കാനാ. മനുഷ്യന്മാർ ഓപ്പറേഷൻ ചെയ്യാറില്ലേ, അതിന് ശാപം കിട്ടുമോ? പെണ്ണെ, നീ വിചാരിക്കണ മാതിരി ഒരു ശാപം കിട്ടണ പണിയല്ല, ഒരു തൊഴിലാ. പൊന്നുച്ചാമിയുടെ ചോറ ഇത്തിരി കള്ളകത്തോട്ട് ചെന്നപ്പോ കിട്ടിയ പൂതിയ ആ മൂച്ചിലാ ഇങ്ങോട്ട് വന്നത്. പെണ്ണത് കൊളവാക്കി. വാ.